നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2022 തോർ 4 ലവ് ആൻഡ് തണ്ടർ എന്ന മൂവിയുടെ മലയാളം എക്സ്പ്ലനേഷനാണ്. ഇത് ആ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ വന്നിട്ടുള്ള ഐക്കാർഡിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണാത്തവര് അത് കണ്ടു നോക്കിയാൽ മാത്രമേ എന്താണ് കഥ എന്ന് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം ഡബ്സ് മലയാളി. ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഗോർബച്ചന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ജോയിസ് തോറിനോടും സംഘത്തോടും പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ തോറിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് തന്റെ ആളുകളുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ സ്യൂസ് അദ്ദേഹത്തിന്റെ ആയുധമായിട്ടുള്ള ലൈറ്റനിങ് വെപ്പൺ ഉപയോഗിച്ചിട്ട് റോക്കിനെ ആക്രമിക്കുകയാണ്. അവന്റെ ശരീരം മുഴുവൻ തകർന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ആ ആയുധം തോറിന് നേരെ വലിച്ചെറിയാണ്. പക്ഷെ അവനത് ഈസി ആയിട്ട് പിടിക്കുകയാണ്. എന്നിട്ട് തിരിച്ച് സ്യൂസിന് നേരൊക്കെ തന്നെ വലിച്ചെറിയാണ്. സ്യൂസിന്റെ നെഞ്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ക്രോഗിന്റെ ശരീരം മുഴുവൻ തകർന്നു പോയാലും അവന്റെ തല ഇപ്പോഴും ജീവനോടെയുണ്ട്. അങ്ങനെ ഓരോരുത്തരും ചേർന്ന് ശക്തമായിട്ട് തന്നെ അവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ റോഗ് വിസിലടിക്കുകയാണ്. അങ്ങനെ ആ രണ്ട് ആടുകളും ആ ഒരു ഷിപ്പും എടുത്തിട്ട് അവിടത്തേക്ക് വരികയാണ്. അങ്ങനെ സ്യൂസിന്റെ വെപ്പണം അടിച്ചു മാറ്റിയിട്ട് അവർ മൂന്ന് പേരും ആ ഷിപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു പോവാണ്. അങ്ങനെ അവര് ഗോറുള്ള ഷാഡോ റിലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ തോറിന്റെ കയ്യിൽ സ്യൂസിന്റെ ആ ഒരു വെപ്പൺ ഉള്ളത് കണ്ടിട്ട് നമ്മുടെ സ്റ്റോം ബ്രേക്കറിന് വല്ലാതെ കട്ട കലിപ്പാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെപ്പൺ മെല്ലെ വാൽക്കറിയുടെ കയ്യിൽ കൊടുത്തിട്ട് സ്റ്റോം ബ്രേക്കറിനെ അവൻ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ബാക്കിയുള്ള വെപ്പൺസ് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് നിനക്ക് ചെറിയ അസൂയ വരുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും എന്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് വെപ്പൺ അത് നീ തന്നെയാണ്. അങ്ങനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബിയർ ആ ഒരു സ്റ്റോം ബ്രേക്കറിന് മേലെ അവൻ ഒഴിക്കുകയാണ്. അതിനുശേഷം തോറ് അവന്റെ മനസ്സ് ജയന്റെ മുമ്പിൽ തുറക്കുകയാണ്. അവളോട് അവൻ പറയുന്നുണ്ട്, നമ്മൾ പിരിഞ്ഞിട്ട് ഇപ്പോ കുറെ വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ ഇപ്പോഴും ജീവന തുല്യം സ്നേഹിക്കുകയാണ്. അപ്പൊ ജയന് അവൾക്ക് ക്യാൻസർ ഉള്ള കാര്യത്തെ കുറിച്ച് തോറിനോട് പറയാണ്. അത് തോറിന് വല്ലാത്ത തകർത്ത് കളയാണ്. ജയൻ പറയുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ട് എന്റെ ക്യാൻസർ ഒന്ന് ക്യൂർ ചെയ്യാന്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ക്യാൻസറിനൊന്നും സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഓസ്ഗോഡിൽ നിന്ന് മിയോൾനീർ എന്നെ വിളിക്കുന്നത് പോലൊരു ശബ്ദം കേട്ടു. അങ്ങനെയാണ് ഞാൻ ഓസ്ഗോഡിലേക്ക് വരുന്നത്. അവിടെ വെച്ച് മിയോൾനീറിന്റെ എല്ലാ പീസുകളും ഒന്നു ചേർന്നു. അത് എനിക്ക് എടുക്കാനും കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും എന്റെ ക്യാൻസർ ഗുണമായില്ല. അപ്പോ തോറ് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും ഭയക്കണ്ട, കാരണം ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് തന്നെ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാം. അങ്ങനെ അവസാനം അവര് ഷാഡോ റിലേമിൽ എത്തിയിട്ടുണ്ട്. അവിടെ മുഴുവനായിട്ടും ഇരുണ്ട് കിടക്കുകയാണ്. ഒരു തുള്ളി വെളിച്ചം പോലും അവിടെ ഇല്ല. അപ്പോഴാണ് തോറ് മുൻപ് കണ്ട ആ സ്ഥലത്ത് ഒരു കൂടുള്ളത് കാണുന്നത്. പക്ഷെ അതിന്റെ ഉള്ളില് ഒരു കുട്ടികളെ ഇപ്പൊ കാണാനില്ല. അങ്ങനെ അവര് മൂന്ന് പേരും ആ സ്ഥലം വളരെ നീറ്റായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജയിന് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഗോറ് എന്തിനാണ് ഈ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. അതായത് എറ്റേണിറ്റിയിലേക്ക് പോകാനുള്ള ആ ഒരു വാതിൽ തുറക്കണമെന്നുണ്ടെങ്കിൽ ബൈഫോസ് ഉപയോഗിച്ചിട്ട് മാത്രമേ അതിന് കഴിയുള്ളൂ. ബൈഫോസ് ഉപയോഗിക്കാനുള്ള കഴിവ് അത് സ്റ്റോം ബ്രേക്കറിനുണ്ട്. അപ്പോ തോറിന്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റോം ബ്രേക്കർ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൈക്കലാകാനാണ് ആ കുട്ടികളെ മുഴുവൻ അവൻ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് ജയിന് ആ ഒരു സ്റ്റോം ബ്രേക്കർ വാങ്ങിയിട്ട് കുറെ ദൂരത്തേക്ക് അത് വലിച്ചെറിയാണ്. എന്നിട്ട് തോറിനോടും വാൽക്കരിയോടും ബുച്ചറിന്റെ ആ പ്ലാനിനെ കുറിച്ച് അവൾ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഗോർ ബുച്ചർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവന്റെ ശക്തി ഉപയോഗിച്ചിട്ട് അവന്റെ എല്ലാ മോൺസ്റ്റേഴ്സിനെയും വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ അവരെ മൂന്ന് പേരെയും അവിടെ കെട്ടിയിടുകയാണ്. ഷാഡോ റിലേമിൽ നമ്മുടെ ഗോറിന്റെ ശക്തി കുറച്ചധികമാണ്. അതുകൊണ്ട് തന്നെ തോറിനോട് പറയാണ്, നീ നിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് സ്റ്റോം ബ്രേക്കർ ഇങ്ങോട്ടേക്ക് വേഗം തന്നെ കൊണ്ടുപോടാ. എന്നാൽ തോർ അതിനെ വിസമ്മതിക്കുകയാണ്. ദേഷ്യം വന്ന ഗോർ ബുച്ചർ ജയിനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അത് കൊണ്ടുവരുന്നത് വരെ ഞാൻ ഇവളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ജയിന് ഓരോ നിമിഷം വേദന അനുഭവിക്കുന്നത് കണ്ടിട്ട് അവന് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോം ബ്രേക്കർ അവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ലൈറ്റ്നിങ് ശക്തി ഉപയോഗിച്ചിട്ട് തോർ അവരെ എല്ലാവരും രക്ഷിക്കുകയാണ്. അതേസമയം തന്നെ ഗോർ ബുച്ചർ അവന്റെ മോൺസ്റ്റേഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ജയിനും വാൽക്കരിയും ആ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തോർ ഗോർ ബുച്ചറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ഷിപ്പ് കൊണ്ടുവന്നിട്ടായിരുന്ന ആ ആടുകളിലെ അവരും വെറുതെ ഇരിക്കുന്നില്ല. അവരും കുറെ മോൺസ്റ്റേഴ്സിനെ കുത്തി കൊല്ലുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജയിനും വാൽക്കരിയും കൂടി തോറിനെ ഹെൽപ്പ് ചെയ്യാൻ വരികയാണ്. അവര് മൂന്ന് പേരും അവരുടെ ആയുധം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗോർ ബുച്ചറിനെ അടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ നമ്മുടെ ജയിന് വല്ലാതെ ക്യാൻസറിന്റെ വേദന വരികയാണ്. അവൾ ഒരു സെക്കൻഡ് റെസ്റ്റ് എടുക്കുകയാണ്. അതിനിടയിൽ ഗോർ നമ്മുടെ വാൽക്കരിയുടെ വയറ്റിൽ കുത്തുകയാണ്. അത് കണ്ട് ദേഷ്യം അടക്കം കഴിയാത്ത
നമ്മുടെ തോർ അവൻ്റെ ലൈറ്റ്നിങ് ശക്തി ഉപയോഗിച്ചിട്ട് ബുച്ചറിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അവനിപ്പോൾ നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്ന നമ്മുടെ വാൽക്കരിയെ നമ്മുടെ ജയന് എടുത്തിട്ട് വരികയാണ്. അങ്ങനെ തോർ ബൈഫ്രോസറിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് എല്ലാവരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് പെട്ടെന്ന് തന്നെ ബുച്ചർ തോറിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോം ബ്രേക്കർ തട്ടിപ്പറിക്കുകയാണ്. അതേസമയം എല്ലാവരും ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ബുച്ചർ വിചാരിച്ച പോലെ തന്നെ അവൻ്റെ കയ്യിൽ ആ ഒരു സ്റ്റോം ബ്രേക്കറും കിട്ടിയിട്ടുണ്ട്. ഇനി അവന് എറ്റേണിറ്റിയിലേക്ക് ഈസി ആയിട്ട് പോവാം, ആ പവറും ചോദിക്കാം. ഇനി എന്തൊക്കെയാ സംഭവിക്കാന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഭൂമിയിലെത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ജയിന്റെ അവസ്ഥ ഇപ്പോൾ വല്ലാതെ മോശമായിരിക്കുകയാണ്. മുറിവ് പറ്റിയ വാൽക്കരിയും അതുപോലെ തന്നെ ജയിനെയും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. എന്നിട്ട് ജയിന് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മരിക്കാൻ പോവാണ്, അതുകൊണ്ട് തന്നെ ധീരയായിട്ട് ഫൈറ്റ് ചെയ്ത് മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ബുച്ചറിനെതിരെ ഫൈറ്റ് ചെയ്യാം. എന്നാൽ തോർ അതിന് സമ്മതിക്കുന്നില്ല. തോർ പറയുന്നുണ്ട്, നീ ഓരോ സമയത്തും മിയോൾനിയർ ഉപയോഗിക്കുമ്പോൾ നിന്റെ ശരീരം വീണ്ടും വീണ്ടും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിന്റെ ശരീരത്തിന് ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി മിയോൾനിയർ നീ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മിയോൾനിയർ നിന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം അത് ഞാനാണ്. കാരണം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരു ശബ്ദം എടുത്തിരുന്നു, അവസാന നിമിഷം വരെ ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു. ആ ഒരു കാര്യം അന്ന് മിയോൾനിയർ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ കഷ്ടപ്പെടുന്ന സമയത്ത് നിന്നെ സഹായിക്കാനായിട്ട് എൻ്റെ പവർ അത് മിയോൾനിയർ നിനക്ക് തന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്ക് ഗോർ ബുച്ചറുമായിട്ട് ഫൈറ്റ് ചെയ്തോളാം. നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ജീവിക്കാം. അങ്ങനെ വാൽക്കറിയുടെ വയറ്റിനൊരു ഓപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ജോയിസിന്റെ ആ ഒരു വെപ്പണ് നമ്മുടെ തോറിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഗൗർ ബുച്ചറിന്റെ കയ്യിലുള്ള ആ ഒരു നിക്രോസ്വോർഡ് അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ തകർത്താൽ അവന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെടും. അങ്ങനെ തോർ ജോയിസിന്റെ വെപ്പൺ ഉപയോഗിച്ചിട്ട് ഗൗർ ബുച്ചറുള്ള ആ സ്ഥലത്തേക്ക് പോവാണ്. അതേസമയം നമ്മുടെ ഗൗർ ബുച്ചർ എറ്റേണിറ്റിയുള്ള ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റോം ബ്രേക്കർ ഉപയോഗിച്ചിട്ട് എറ്റേണിറ്റിയുടെ ആ ഒരു വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. എറ്റേണിറ്റിയുടെ മുമ്പിലായിട്ട് കുറേയധികം ഗോഡ്സിന്റെ ശിലകളുണ്ട്. അതിലൊരു ശിലയുടെ തല തകർന്നിട്ട് താഴെയുള്ള കുട്ടികളുടെ മേലേക്ക് വീഴാൻ പോവാണ്. അതേ സമയത്ത് നമ്മുടെ നായകൻ തോർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ആ അപകടത്തിൽ നിന്ന് ആ കുട്ടികളെ മുഴുവൻ അവൻ രക്ഷപ്പെടുത്തുകയാണ്. തോറിനെ കണ്ട ഉടൻ തന്നെ നമ്മുടെ ഗോർ ബുച്ചർ അവന്റെ നിക്രോസോഡ് ഉപയോഗിച്ചിട്ട് മോൺസ്റ്റേഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. തോർ ആ കുട്ടികളുടെ നേരത്തേക്കാണ് ആ മോൺസ്റ്റേഴ്സ് പാഞ്ഞു വരുന്നതെന്ന് കാണുന്നുണ്ട്. അവൻ ആ കുട്ടികളോട് പറയാണ്, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എന്തായുധമാണോ അതെടുത്തിട്ട് നിങ്ങൾ റെഡി ആയി നിന്നോ, ഒന്നുകൊണ്ടും ഭയക്കണ്ട. അതുപോലെ തന്നെ ഓരോ കുട്ടികളും അവർക്ക് കിട്ടിയ ആയുധം എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ തോർ അവന്റെ ശക്തിയിൽ നിന്ന് കുറച്ച് ആ കുട്ടികൾക്ക് നൽകുകയാണ്. പവറ് കിട്ടിയ ശേഷം ഓരോ കുട്ടികളും ഓരോ മോൺസ്റ്റേഴ്സിനെയും അടിച്ച് പരത്തുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ തോർ ബുച്ചറുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ബുച്ചറിന്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റോം ബ്രേക്കർ കൈക്കലാക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തോറിന്റെ ശക്തിയിൽ കുറച്ച് ആ കുട്ടികൾക്ക് കൊടുത്തതുകൊണ്ട് തന്നെ അവന് നല്ല രീതിയിൽ തന്നെ ഗോർ ബുച്ചറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവന് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഭൂമിയിലുള്ള ജയിനും മനസ്സിലാവുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഗോർ ബുച്ചർ അവന്റെ ആയുധം ഉപയോഗിച്ചിട്ട് തോറിന്റെ നെഞ്ച് കുത്തി തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ തന്നെ നമ്മുടെ ജയിന് അങ്ങോട്ടേക്ക് ഒരു കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് മിയോൾനിയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബുച്ചറിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അവളെ കണ്ടപ്പോൾ തോറിന് വല്ലാതെ സങ്കടമാവുകയാണ്. കാരണം തോറിന് ജയിന്റെ മരണം അടുത്ത കാര്യം മനസ്സിലായിട്ടുണ്ട്. ജയിന് തോറിനോട് പറയുന്നുണ്ട്, ഞാന് ബുച്ചറിനെ തടുത്തു നിർത്തിക്കോളാം, ആ സമയത്ത് നീ പോയിട്ട് നിന്റെ ആയുധം സ്റ്റോം ബ്രേക്കർ എടുത്തിട്ട് വാ. തോർ അവന്റെ സ്റ്റോം ബ്രേക്കർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിറയെ മോൺസ്റ്റേഴ്സ് ആ സ്റ്റോം ബ്രേക്കർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം സ്റ്റോം ബ്രേക്കർ അവൻ കൈക്കലാക്കാണ്. അങ്ങനെ അലക്സ് ഡോളിന്റെ കയ്യിലേക്ക് അത് അവൻ എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ കുട്ടികളും ഭൂമിയിലേക്ക് സേഫ് ആയിട്ട് സ്റ്റോം ബ്രേക്കർ ഉപയോഗിച്ചിട്ട് പോകുകയാണ്. അങ്ങനെ നമ്മുടെ തോർ ജോയിസിന്റെ ലൈറ്റ്നിങ് ബോൾട്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് ഗോർ ബച്ചറുടെ ഓൾ ബ്ലാക്ക് സ്വാഡുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ നമ്മുടെ ജെയിന് അവളുടെ മിയോൾനിയർ എടുത്തിട്ട് ഓൾ ബ്ലാക്ക് സ്വാഡിന് നേരെ വലിച്ചെറിയാണ്. അത് തട്ടിയ ഉടൻ തന്നെ ആ നിക്രോ സ്വാഡ് അത് തകർന്ന് പീസ് പീസായി പോവാണ്. എന്നാലും ബുച്ചർ വിട്ടുകൊടുക്കാതെ ഓരോ പീസും എടുത്തിട്ട് ഒന്ന് ചേർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ജയിന് ആ മിയോൾമിയറിന്റെ പീസ് വീണ്ടും വേർതിരിക്കുകയാണ്. എന്നിട്ട് തകർന്നു കിടക്കുന്ന നിക്രോ സ്വാഡ് അതിന്റെ ഉള്ളിലടച്ചിട്ട് അവസാനമായിട്ട് നിക്രോസോഡ് പൊട്ടി പൊട്ടിയാക്കി കളയാണ്. ഇപ്പം നമ്മുടെ ഗോർ ബുച്ചറിന്റെ ആയുധമായിട്ടുള്ള നിക്രോസോഡ് തകർന്നതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അവൻ മരണത്തിലേക്ക് വീഴാൻ പോവാണ്. എന്നാൽ അതേ സമയം തന്നെ എറ്റേണിറ്റിയുടെ ആ വാതിൽ തുറക്കുകയാണ്. നമ്മുടെ ഗോർ ബുച്ചർ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നമുക്കറിയാം ആരാണ് ആദ്യമായിട്ട് എറ്റേണിറ്റിയോട് അവരുടെ വരം ചോദിക്കുന്നത്. ആ വരം ഉറപ്പായിട്ടും അവർക്ക് ലഭിക്കും. അതേസമയത്ത് തോർ ഗോർ ബുച്ചറോട് പറയാണ്, നിന്റെ ശരീരം ഇപ്പം വല്ലാതെ മുറിവേറ്റ
കേട്ടിട്ടുണ്ട്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം, കാരണം ഞാനും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആളാണ്. എന്നിട്ട് തോർ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ വേണ്ടത് പ്രതികാരമല്ല, മറിച്ച് സ്നേഹമാണ് അല്ലെങ്കിൽ ഒരു സംരക്ഷണമാണ്. എന്നാൽ ബുച്ചർ പറയുന്നുണ്ട്, എൻ്റെ വേദന അതെന്താണെന്ന് നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല, ഞാൻ എന്താണോ ചോദിക്കാൻ പോകുന്നത് അത് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോഴാണ് തോർ ജെയിൻ്റെ അടുത്തേക്ക് പോകുന്നത്, കാരണം അവൾക്ക് വല്ലാതെ മുറിവ് പറ്റിയിട്ടുണ്ട്. അവള് പതിയെ പതിയെ മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച നമ്മുടെ ഗോർ ബുച്ചർ കാണുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഞാനിവിടെ ഒരുത്തൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് എനിക്കൊരു വിലയും തരാതെ നീ അവളുടെ അടുത്തേക്ക് പോവാണല്ലേ. എന്നാൽ തോർ പറയാണ്, എന്ത് തന്നെയാണെങ്കിലും അവിടെ ആദ്യമായിട്ട് നീയാണ് എത്തിയത്, നിന്റെ വരം നീ ചോദിക്കാനും പോവാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മരിക്കുകയാണെങ്കിലേ എന്റെ അവസാന നിമിഷം അത് നിന്നോട് സംസാരിച്ചിട്ട് വേസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അവസാന നിമിഷം ഞാൻ എന്റെ പ്രണയിനിയായിട്ടുള്ള ജെയിന്റെ കൂടെ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വേദനയിൽ കഷ്ടപ്പെടുന്ന ജെയിനെ തോർ അവന്റെ മടിയിലേക്ക് ചായ്ക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പോ നമ്മുടെ ഗോർ ബുച്ചറിന് അവന്റെ മകളുടെ ഓർമ്മ വരികയാണ്. ബുച്ചർ പറയുന്നുണ്ട്, എന്റെ മകള് അവൾ ഒറ്റക്കായിരിക്കും ഇപ്പോഴും. എന്നാൽ ജെയിന് പറയുന്നുണ്ട്, ഒരിക്കലും അവള് ഒറ്റക്കാവില്ല, അവൾക്ക് എപ്പോഴും തോർ അവൻ കൂട്ടിനുണ്ടാവും. അതേസമയം തന്നെ നമ്മുടെ ബുച്ചർ ആ വരം ചോദിക്കുകയാണ്. അതേസമയം തന്നെ കോസ്മിക് ബി പതിയെ ബുച്ചറിന്റെ മകളായിട്ട് രൂപം മാറി വരികയാണ്. തന്റെ മകളെ കണ്ടിട്ട് ബുച്ചറിന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജെയിന് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവളുടെ ശരീരം സ്വർണ്ണ തൂളികളായിട്ട് മാറിയിട്ട് ഓഡിന്റെ വാലാലയിലേക്ക് പോവാണ്. അതേസമയത്ത് ബുച്ചർ പറയാണ്, എന്റെ മരണം എടുത്തു കഴിഞ്ഞു, എന്റെ മകൾക്ക് ഇനി അവൾക്ക് വേറെ ആരുമില്ല, തോർ നീ മാത്രമാണ് അവൾക്കുള്ളത്, നീ അവസാന കാലം വരെ അവളെ സംരക്ഷിക്കില്ലേ. തോറും അതിന് സമ്മതിക്കുകയാണ്. ബുച്ചർ അവന്റെ മടിയിൽ തന്നെ മകളെ താങ്ങിയിട്ട് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. മറ്റൊരു ഭാഗത്ത് മരണപ്പെട്ട നമ്മുടെ ജെയിന് ഓസ്ഗോഡില് ഒരു സ്റ്റാച്ചു അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗോർ ബുച്ചറിന്റെ മകളെ ഇപ്പോ സ്വന്തം മകളായിട്ട് നമ്മുടെ തോറാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവാതിരുന്ന തോറിന് ഇപ്പോ ഒരു ലക്ഷ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ അവൾ ഒരു ലേസർ വെച്ചിട്ട് നമ്മുടെ തോറിന് നേരെ അയക്കുന്നുണ്ട്. അവൻ ആ പാന് വെച്ചിട്ട് അത് തടുക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയായിരിക്കും ആ ശക്തി കിട്ടിയിട്ടുണ്ടാവുക, കാരണം ഇവള് എറ്റേണിറ്റിയിൽ വെച്ചിട്ട് ജനിച്ചതുകൊണ്ട് തന്നെ ഇവൾക്ക് അളവിനധികമായിട്ടുള്ള ഭയങ്കര ശക്തികളുണ്ട്. എന്നിട്ട് തോർ ആ കുട്ടിയോട് പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പലരും വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ സഹായം അവർക്ക് ആവശ്യമാണ്, നമ്മുടെ മുൻപിൽ എപ്പോഴും ഓരോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആരുടെ ഭാഗത്താണോ ശരി അവർക്ക് വേണ്ടി വേണം നമ്മൾ ശബ്ദിക്കാന്. അങ്ങനെ തോറിന്റെ സ്റ്റോം ബ്രേക്കർ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ തോർ മിയോൾനീറും എടുത്തിട്ട് അവരെ രണ്ടുപേരും അടുത്ത സാഹസ പ്രകടനത്തിനായിട്ട് ലോകത്തെ രക്ഷിക്കാനായിട്ട് കളത്തിലിറങ്ങുകയാണ്. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് തോർ ലവ് ആൻഡ് തണ്ടർ പോസ്റ്റ് ക്രെഡിറ്റ് ആൻഡ് എൻഡ് ക്രെഡിറ്റ് സ്കീൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മളെല്ലാവരും മരിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ജോയ്സ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ മുറിവ് പറ്റിയിട്ടുണ്ട്, പക്ഷേ മരണപ്പെട്ടിട്ടില്ല. ജോയ്സിന്റെ ഈ ഒരു അവസ്ഥക്ക് കാരണം അത് നമ്മുടെ തോർ തന്നെയാണ്. ജോയ്സിന്റെ ആയുധം ഗോറിന് കൊല്ലാനായിട്ട് നമ്മുടെ തോർ അടിച്ചു മരുന്ന സമയത്താണ് ഈ ഒരു അപകടം ജോയ്സിന് പറ്റിയിട്ടുള്ളത്. എന്നിട്ട് ജോയ്സ് തന്റെ മകനായിട്ടുള്ള ഹെർക്കുലീസിനോട് പറയാണ്, പണ്ടൊക്കെ എന്റെ ജനങ്ങൾ എന്നോട് അപേക്ഷിക്കുമായിരുന്നു, നമുക്ക് നല്ല ഇടിയോടുകൂടുള്ള മഴ വേണം, നിങ്ങൾ എന്നെ സഹായിക്കണം. എന്നാൽ ഇപ്പോ സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ടുണ്ട്, കാരണം പലരും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജനങ്ങളാണെങ്കിൽ അവരാണ് ഇപ്പൊ ഏറ്റവും വലുതെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് മാറ്റി കൊടുക്കണ്ടേ? അച്ഛൻ പറഞ്ഞത് ഞാൻ എന്തായാലും നിറവേറ്റിയിരിക്കും. ഇപ്പോ ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം അത് തോറാണ്. അതിനു പുറമെ ജനങ്ങൾക്ക് ഗോഡ്സിന് മേലുള്ള ആ ഭയം തിരിച്ചു കൊണ്ടുവരണം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ തോർ ജനങ്ങളുമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോയ്സിനെ ആക്രമിച്ചതിന് ഹെർക്കുലീസ് തോറിനെ തകർക്കാനായിട്ട് യാത്ര തിരിക്കുകയാണ്. ഹെർക്കുലീസിന്റെ ശക്തി അത് തോറിനെ പോലെ തന്നെ ഈക്വൽ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ തോർ 5 ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് നമുക്ക് കാണാം. അടുത്തത് രണ്ടാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനില് നമ്മുടെ മരണപ്പെട്ട ജെയിൻ ഇപ്പോ വാലാലയിൽ എത്തിയിട്ടുണ്ട്. മരണസമയത്ത് സ്വർണ പൊടികൾ പോലെ ആകാശത്തേക്ക് ഉയർന്നു വരുന്ന ആളുകൾ മുഴുവൻ ആ ഒരു വാലാലയിലേക്കാണ് എത്തുന്നത്. അതായത് 2017 റിലീസ് ആയിട്ടുള്ള തോർ റാഗ്നാരോക്കിലെ ഓഡിൻ മരണപ്പെട്ട സമയത്തും ഇതുപോലെ തന്നെ സ്വർണ പൊടികളായിട്ട് ഉയർന്നു പോയിരുന്നു. അപ്പോ അങ്ങനെ മരണപ്പെടുന്ന ആളുകൾ മുഴുവൻ ഇനി വരാൻ പോകുന്നത് വാലാലയിലേക്കാണ്. അതേസമയത്ത് ജെയിൻ നമ്മുടെ ആൻഡോളിനെ കാണാൻ, അതായത് ഇൻഫിനിറ്റി വാറില് താനോസ് എയിംഡോളിനെ കൊന്ന ശേഷം എയിംഡോളും വാലാലയിൽ എത്തിയതാണ്. അങ്ങനെ ജെയിനെ എയിംഡോള് സ്വാഗതം ചെയ്യാണ്. എയിംഡോളിന് ഓൾ സീയിങ് ആയുള്ളത് കൊണ്ട് തന്നെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം
കാണുന്നുണ്ടായിരുന്നു. നോർസ് മിത്തോളജി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാലാല എന്ന് പറയുന്നതാണ് അവരുടെ സ്വർഗം. യുദ്ധത്തിൽ മരണപ്പെടുന്ന ആളുകൾ ഡയറക്റ്റ് വാലാലിൽ അഥവാ അവരുടെ സ്വർഗത്തിലെത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിന് അതുപോലെ ലോക്കി ഇവരൊക്കെ വാലാലയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോ ജെയിൻ എന്തായാലും മരണപ്പെട്ടില്ലേ, അവള് വാലാലയിലെത്തി, ഇനിയിപ്പോ ഈ സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് എന്താ ഇത്ര പ്രാധാന്യം? ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തായാലും എംസിയുലേക്ക് ജെയിൻ തിരിച്ചു വരും. അതായത് നമ്മുടെ തോറ് വാലാലയിൽ വരികയും ചെയ്യും, ജെയിനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകും ചെയ്യും. ഈ സിനിമയുടെ അവസാനത്തിൽ തോർ വിൽ ബി റിട്ടേൺ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതായത് ഏത് തോറാണെന്ന് അറിയില്ല, കാരണം ഇപ്പൊ നമ്മുടെ ജെയിന് മൈറ്റി തോർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ചിലപ്പോ നമുക്ക് രണ്ട് തോറിനെയും ഇനി കാണാൻ കഴിയും. തോർ ലവ് ആൻഡ് തണ്ടർ എന്ന ഈ മൂവിയില് തണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തോറിന്റെ ശക്തി, അതുപോലെ ലവ് എന്നത് ഗോറിന്റെ മകളെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ നല്ല മഴയായതുകൊണ്ടും എന്റെ ഒരു ചെറിയ വീടാണ്, അവിടെ ഭയങ്കര ശബ്ദവും റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇനി അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവികൾ എംസിയുലെ മൂവികൾ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇത് നിങ്ങളുടെ സ്വന്തം ഡെബ്സ് മലയാളി. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും.